Namaskaram, Malayali Vartheleku Swagatham. Swarnakadathu Kesile Pradhiyum IT Vakuppu Udyogasthayumayirunna Swapnakkayi Mattoru Kesil Police Attimara Neekam Nadathiyathinte Telivukal Purathu Vannu. Air India Udyogasthanethiraya Kesilanu Attimara Nadathathu. Air India Udyogasthanethire Vyajarekha Undakkiya Kesil തെളിവില്ലെന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ക്രൈം ബ്രാഞ്ചിന്റെ പുനരന്വേഷണത്തിൽ സ്വപ്നക്കെതിരെ തെളിവ് കണ്ടെത്തി. എയർ ഇന്ത്യ ജീവനക്കാരനായ സിബുവിനെ വ്യാജ ലൈംഗിക ആരോപണം ഉന്നയിച്ച് കുടുക്കാൻ ശ്രമിച്ച കേസിലാണ് പോലീസ് സ്വപ്നയെ സംരക്ഷിച്ചത്. എയർ ഇന്ത്യ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ബിനോയ് ജേക്കബിനെതിരെയായിരുന്നു പരാതി നൽകിയതും. ഈ കേസിൽ സ്വപ്നക്കെതിരെയും ആരോപണം ഉയർന്നു. എന്നാൽ സ്വപ്നയുടെ മൊഴി 2017 രേഖപ്പെടുത്തിയതിനു പിന്നാലെ കേസ് അട്ടിമറിക്കപ്പെടുകയായിരുന്നു. ആദ്യം വലിയതുറ പോലീസും പിന്നീട് ജില്ലാ ക്രൈം ബ്രാഞ്ചുമാണ് കേസ് അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ സ്വപ്നയുടെ പേര് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. കേസ് അവസാനിപ്പിക്കുന്നതായി ചൂണ്ടിക്കാണിച്ച് അന്നത്തെ ജില്ലാ ക്രൈം ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്ത് പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് കേസിൽ ക്രൈം ബ്രാഞ്ച് അന്വേഷണം വേണമെന്ന് നിർദ്ദേശിച്ചത്. പിന്നീടുള്ള അന്വേഷണത്തിൽ സ്വപ്നക്കെതിരെ ക്രൈം ബ്രാഞ്ച് തെളിവും കണ്ടെത്തി. തലസ്ഥാനത്തെ പലയിടങ്ങളിലെ ഫ്ളാറ്റുകളിൽ ഉൾപ്പെടെ മാറി മാറി താമസിച്ച സ്വപ്നയ്ക്കും കേസിൽ പിടിയിലായ സരിത്തിനും കോടികളുടെ ആസ്തിയുണ്ടെന്നാണ് കസ്റ്റംസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഓരോ സ്വർണ്ണക്കടത്തിനും 15 മുതൽ 25 ലക്ഷം വരെയാണ് കിട്ടിയിരുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് സ്വപ്നയുടെ ഫ്ളാറ്റിലും കസ്റ്റംസ് പരിശോധന നടത്തുകയും ചെയ്തു. സ്വപ്നയെ കേസിൽ പ്രതി ചേർക്കാൻ തീരുമാനിച്ചതായി ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതോടെ ആദ്യം പോലീസും പിന്നീട് ജില്ലാ ക്രൈംബ്രാഞ്ചും നടത്തിയ അന്വേഷണം സ്വപ്നയെ സംരക്ഷിച്ചുകൊണ്ടാണെന്ന് തെളിയുകയാണ്. 2016 സാറ്റ്സുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില തെറ്റായ കാര്യങ്ങൾ എയർ ഇന്ത്യയിലെ യൂണിയൻ നേതാവ് ഉന്നയിച്ചപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ 16 വനിതാ ജീവനക്കാരെ കൊണ്ട് പരാതി കൊടുപ്പിച്ചത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വ്യാജരേഖ ചമയ്ക്കൽ, ആൾമാറാട്ടം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുകയാണ് ഇപ്പോൾ. പിന്നീട് UAE കോൺസുലേറ്റിലെ ഓഫീസ് സെക്രട്ടറിയായി സ്വപ്ന മടങ്ങിയെത്തുകയും ചെയ്തു. കോൺസുലേറ്റിൽ നിന്ന് പുറത്തായി മാസങ്ങൾക്കുള്ളിൽ IT വകുപ്പിന് കീഴിൽ ഓപ്പറേഷൻസ് മേധാവിയായി. അതിനിടയിലും മറ്റ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. വിമാനത്താവളത്തിലെ പല ഉന്നതരുമായും ഫോണിൽ ബന്ധപ്പെട്ട വിവരങ്ങളും സ്വർണ്ണക്കടത്തിന് സഹായം അഭ്യർത്ഥിച്ചയച്ച വാട്സപ്പ് സന്ദേശങ്ങളും കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. സ്വപ്നയുടെ സമ്പത്തിനെക്കുറിച്ച് കേന്ദ്ര ഏജൻസികളും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.